ഗായ്സ്, അപ്പോൾ ഇതാ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമ്മളിത് ഇന്ന് ഗുരുവായൂരാണ് പോകുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്ക് നമ്മൾ എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സോ ഫസ്റ്റ് തന്നെ ഞാൻ സിമ്പിളായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ അതുകഴിഞ്ഞ് ഞാൻ ഇന്ന് ഇടുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള സിൽവർ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ, നമ്മൾ പൊട്ടൊക്കെ ഇടുന്നുണ്ട്. ഞാൻ പൊട്ടങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം പൊട്ടൊക്കെ തൊട്ടതിന് ശേഷം എൻ്റെ ഹെയർ ഭയങ്കര ഓയിലി ആയിരുന്നു നിന്ന്. അപ്പോൾ ഞാനിത് നല്ല രീതിക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം സിമ്പിളായിട്ടൊന്ന് ക്രിമ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു വോളിയൂമൊക്കെ തോന്നിക്കുമല്ലോ, ഓയിലി ആണെങ്കിലും കുറച്ച് വോളിയൂം തോന്നിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളെ ലുക്ക്. അപ്പം നമ്മളൊരു സിമ്പിളായിട്ട് നമ്മളൊരു 4 മണിക്ക് എണീച്ചതാണല്ലോ, അപ്പം പെട്ടെന്ന് തന്നെ റെഡി ആവാം എന്നുള്ളതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ്, കണ്ണ് താഴെ എഴുതിയതുകൊണ്ടാണ് കുറച്ച് എന്തൊക്കെയോ ചെയ്ത പോലെ തോന്നുന്നത്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മളിനി ഈ ഒരു ബാഗാണ് ഇന്നത്തെ ഈ ഒരു കുർത്തേൻ്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ പെയർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ രണ്ടുപേരും ഇതാണ് നമ്മുടെ ലുക്ക് വരുന്നത്. പിന്നെ രാഹുൽ 5 മിനിറ്റ് കൊണ്ട് റെഡി ആവുമല്ലോ. അത് ആൺകുട്ടികൾ എങ്ങനെയാണല്ലോ, ബോയ്സ് എങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. സോ അപ്പം നമ്മളെന്താ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഐ മീൻ റെഡി ആവുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. സോ നമുക്ക് 6 മണിക്കാണ് ട്രെയിന് വരുന്നത്. അപ്പം ഒരു 5:30 ആയപ്പോഴേക്കും നമ്മളിവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളത് ഇറങ്ങുകയാണ്. സോ രാവിലെ ആയതുകൊണ്ട് ഭയങ്കര നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ ഇറങ്ങുകയാണ് ബൈക്കിൽ, റെയിൽവേ സ്റ്റേഷൻ വരെ പോവുകയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തണുപ്പും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, ഭയങ്കര രസമായിരുന്നു. രാവിലെ തന്നെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വന്നത് പിന്നെ 5 മിനിറ്റ് ഉള്ളതുകൊണ്ട് വേഗം എത്തും. അങ്ങനെ അതവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഈ സമയത്ത് 5:20. നമ്മൾ എത്ര മണിന്ന്? 6 മണിയുണ്ടോ? 6 മണിൻ്റെ ട്രെയിനിലാണ് പോകുന്നത്. ഞങ്ങളിത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മനുഷ്യൻ മതിയില്ല. നമ്മളിനി 6 മണിൻ്റെ ട്രെയിനിലാണ് പോകുന്നത്. കാണുന്നില്ലല്ലോ, കാണുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പം നമ്മളിത് ഇതാ നമ്മൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു നല്ല പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ എന്താ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഒരു ഫുഡും കഴിക്കേണ്ടതാണല്ലോ വന്നത്. അപ്പോൾ നമ്മൾ രണ്ട് വടയും എന്താ
കോഫിയും അതുപോലെ തന്നെ രണ്ട് വടയും ചമ്മന്തിയും പിന്നെ കോഫിയൊക്കെയാണ് നമ്മൾ കഴിക്കാൻ വിചാരിച്ചത്. പിന്നെ നമ്മൾ ഗുരുവായൂർ പോയിട്ട് റെഡിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. സോ ഇവിടെ നമ്മൾ ലൈറ്റായിട്ട് കഴിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ബസ് പിടിച്ചിട്ട് വേണം ഇനിയും ഗുരുവായൂർ എത്താൻ വേണ്ടിയിട്ട്. സോ നമ്മളിത് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം ബസ്സിലൊക്കെ നമ്മൾ പോയി അങ്ങനെ നമ്മളിവിടെ എത്താനായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അവിടെ നിന്ന് വേഗം ഇനി നമ്മൾ നടക്കണം, അങ്ങനെ ഗുരുവായൂരേക്ക് പോവാണ്. സോ ഇവിടെ ഇപ്പോൾ ഗുരുവായൂർ നമുക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ അധികം എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു റൂള് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം വീഡിയോസൊക്കെ പുറത്തുനിന്ന് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ പുറത്ത് നിന്നിട്ടൊക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു ഷോർട്സ് ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ കാണണം. അപ്പം ഇതാ നമ്മളിനി ഉള്ളിലേക്ക് പോവാണ്. പിന്നെ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ, പുറത്തത്തെ അമ്പലത്തിൻ്റെ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ കുറേ പൂവ് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു മുല്ലപ്പൂവിൻ്റെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു, എന്നിട്ട് ഇനി അതൊക്കെ വെക്കണം. അപ്പോൾ ഇതിനിടെ കുറേ ഡാൻസേഴ്സ് പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഇനി നമ്മൾ എന്താ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുല്ലപ്പൂ എങ്ങനെ എപ്പോഴും വെക്കാത്ത ഒരാളാണ്. അപ്പം അന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി വെക്കണമെന്ന്. സോ ഞങ്ങളെ വെച്ചു. അങ്ങനെ നമ്മൾ അഗെയിൻ നമ്മളിനി ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ കയറുകയാണ്. അപ്പം അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറുക. പിന്നെ നമുക്ക് ഭയങ്കര ക്യൂവും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അന്നല്ല, പൊതുവേ അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്താ, പെട്ടെന്ന് തന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഈ കമ്മൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ എനിക്കും പിന്നെ രണ്ടാമ്മമാർക്കും അനീതിക്കൊക്കെ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആയിരുന്നു. കമ്മൽ ഞാൻ പിന്നെ ഓൾറെഡി വിട്ടതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് എന്താ പിന്നെയും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ചുമ്മാ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവിടെ ഇരിക്കുകയാണ്, കുറച്ച് ക്ഷീണം ടയേർഡായ പോലെയായി. അപ്പോൾ നമ്മൾ ഈ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തേക്ക് വന്ന് അവിടെ ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം. കുറച്ച് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ വീണ്ടും നടന്നു. നമ്മളവിടെ കുറച്ചിങ്ങനെ കുളം പോലെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവിടേക്ക് വന്നിട്ട് അവിടെ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇനി നമ്മൾ ഇവിടെ പോവാണ്, മമ്മിയൂർ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇവിടെ തീരെ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഗുരുവായൂർ വെച്ച് നോക്കുമ്പോൾ എന്തായാലും തിരക്ക് കുറവാണല്ലോ. അപ്പം അവിടെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. അവിടെ നമുക്ക് മറ്റേ ഭജന പോലെ അതൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളതൊക്കെ കുറേ അതിനെ കേട്ടിരുന്നു. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായിരുന്നു. അപ്പോൾ അതിനിടെ നല്ലൊരു മഴയും പെയ്തു. അപ്പോൾ ആ മഴയും കൂടെ ആയപ്പോഴേക്ക് നല്ല തണുപ്പൊക്കെ വരാൻ തുടങ്ങി. അപ്പം നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ആ അമ്പലമൊക്കെ ആകുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു കാമിങ് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, പിന്നെ അമ്പലത്തിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഫീല് നമ്മളിരുന്ന്, അപ്പോൾ അങ്ങനെ നമ്മളവിടെ ഇരുന്നു. പിന്നെ ഒരാൾ ഇതിൻ്റെ ഇടയിൽ കിടന്നുറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു നടന്ന് നമ്മളത് ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട്. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സാധാ ഒരു മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിച്ച് നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് ഇതാ നമ്മൾ ബസ് കയറുകയാണ്, എന്നിട്ട് വീട്ടിൽ പോവുകയാണ്. അത്രയേ ഉള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.